നമസ്തേ. ഇന്ന് നമ്മൾ നോക്കുന്ന തൃക്കേട്ട നക്ഷത്രത്തിന് 2020 എങ്ങനെയായിരിക്കും എന്നാണ്. പൊതുവെ കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായതിനേക്കാൾ അനുകൂലമായ ഒരവസ്ഥയായിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിന് പൊതുവെ ഉണ്ടാകുക എന്നാണ് എന്റെ നിഗമനം. കാരണം ശനി 3 ഭാവത്തിലേക്ക് മാറുകയാണ്, അതേപോലെ 7 ശനി എന്ന ദോഷം മാറുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫലം ഉണ്ടാകും. വ്യാഴം ജാതകത്തിൽ നിങ്ങളുടെ അനുകൂലമായിട്ട് നിൽക്കുന്നതെങ്കിൽ കുറെ കൂടെ നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ വ്യാഴത്തിന്റെ മാറ്റം ഇപ്പൊ നിലവിൽ 2 നിൽക്കുന്നത്. എന്നാൽ മാർച്ച് 29 മുതൽ ജൂൺ 30 വരെയുള്ള കാലഘട്ടം വ്യാഴം അത്ര അനുകൂലമായ അവസ്ഥയല്ല. ആ സമയം ഒന്ന് ശ്രദ്ധിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. മറ്റ് സമയങ്ങളൊന്നും വലിയ പ്രശ്നമില്ലാതെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനാണ് സാധ്യത. പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ പൊതുവെ അനുകൂലമായ ഒരു അവസ്ഥയായിരിക്കും ഇവർക്ക് ഉണ്ടാകുക. അതായത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഉപരി പഠനത്തിനൊക്കെ അനുകൂലമായ ഒരു സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ വിദേശത്തൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്കും ഈ നാളുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിലവിൽ അസുഖമുള്ളവർക്കൊക്കെ അതിൽ നിന്ന് ഒരു ചെറിയ മോചനം ഉണ്ടാകാനും കുറച്ച് ആശ്വാസം കിട്ടാനും ഒക്കെ അനുകൂലമായ സമയമാണ്. സാമ്പത്തിക രംഗത്ത് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ സമയം നിങ്ങൾക്ക് കഴിയും. അതേപോലെ മൃഗസംരക്ഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, കാർഷിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ നാളുകാർക്ക് പൊതുവെ 2020 അനുകൂലമായിരിക്കാനാണ് സാധ്യതയുള്ളത്. പക്ഷെ നിങ്ങളുടെ ജാതക ഫലവും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് അത് പറയാൻ കഴിയുക. ജാതക ഫലം പൊതുവെ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തന്നെ 2020 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തരും. അതല്ല, ജാതകത്തിന്റെ ദശാപകാര കാലങ്ങളൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗുണങ്ങൾ കുറയുകയും ചെയ്യും. പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്തൊക്കെ കുറച്ച് അസ്വസ്ഥതകൾ കൂടുതൽ കാണിക്കാനുള്ള സാധ്യത ജാതക ഫലമായി അനുകൂലമല്ലാത്തവർക്കുണ്ട്. അപ്പൊ ജാതകമൊക്കെ പരിശോധിപ്പിക്കുന്നത് അങ്ങനെയുള്ളവർ നന്നായിരിക്കും. പിന്നെ പൊതുവെ ഈ ശനിയുടെയും വ്യാഴത്തിന്റെയും മാറ്റങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ് 2020 ഫലങ്ങൾ നിരൂപണം ചെയ്തിട്ടുള്ളത്. മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും നിങ്ങളുടെ മാസഫലങ്ങളെ, അതാത് ഫലങ്ങളെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് എല്ലാ നക്ഷത്രത്തോടനുബന്ധിച്ചും ഞാൻ മാസങ്ങളുടെ ഫലങ്ങൾ ഇടുന്നുണ്ട്, ഓരോ കൂറുകാരുടെ ഫലങ്ങൾ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാ മാസവും നിങ്ങൾ അതുകൂടെ ശ്രദ്ധിക്കുമെങ്കിൽ കുറച്ചുകൂടെ ഫലങ്ങൾ അറിയാൻ നിങ്ങൾക്ക് സഹായകരമാണ്. അപ്പൊ ഇത് പ്രയോജനപ്പെടുന്നു എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം, അതേപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്റെ പോസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് കുറച്ച് എളുപ്പമുണ്ട്. പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2020 എന്ന വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ അനുകൂലമായിരിക്കും. അതിനുള്ള ഇതെന്ന രീതിയിൽ നമുക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ ജന്മ നക്ഷത്ര ദിവസം ശാസ്താവിന് എള്ളു പായസം നിവേദിക്കുമെങ്കിൽ വളരെയധികം ഗുണം ചെയ്യും. വിഷ്ണു ക്ഷേത്രത്തിലെ തുളസിമാല ചാർത്തുന്നതും ഈ നാളുകാർക്ക് വളരെ ഗുണമായിരിക്കും. കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ നിങ്ങൾ ജാതകം പരിശോധിപ്പിച്ചിട്ട് എന്താ വേണ്ടത് എന്ന് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. പൊതുവായ പരിഹാര കർമ്മങ്ങൾ എന്ന രീതിയിൽ ഇത്രയും ചെയ്താൽ മതി. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.